വലിയ പ്രതീക്ഷയോടുകൂടെ ഇലാഹായ റബ്ബേ, ഈ മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരും എടുത്തുവച്ച ഓരോ ചവിട്ടടിക്കനുസരിച്ചും വന്നുപോയ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ അല്ലാ. അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും തീർത്ത് സലാമത്ത് നൽകണമേ അല്ലാ. എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായും ശിഫയാക്കണമേ അല്ലാ. ഞങ്ങളുടെ ദറജയെ ഉയർത്തണേ അല്ലാ. ഇലാഹായ റബ്ബേ, ഈ കൂട്ടത്തിലാർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ നിന്റെ സാബിതായ കലായിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ആ തീരുമാനം ഈ മുഅ്മിനീങ്ങൾ ചൊല്ലിത്തീർത്ത സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണമേ അല്ലാ. അത്തരത്തിലുള്ള രോഗങ്ങളും അപകടങ്ങളുമൊക്കെ പിടിപെട്ട് ഞങ്ങളൊരു മൂലയിൽ ഒന്നുമല്ലാതെ കിടപ്പിലായി എല്ലാത്തിനും മറ്റുള്ളവരോട് സഹായം തേടേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, ഈ വർഷം പരിശുദ്ധ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധമായ മക്കയും മദീനയും കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാ. അല്ലാഹുവേ, ഞങ്ങളിൽ ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് നാഥാ, നീ തൗഫീഖ് നൽകണമേ അല്ലാ. എല്ലാവിധ റാഹത്തും വിധിക്കണമേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, പലവിധ രോഗങ്ങളെ കൊണ്ട് പലതരത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. 17 ദിവസമായി പിതാവ് ഹോസ്പിറ്റലിലാണ്, വലിയ പ്രയാസത്തിലാ. എളാപ്പയും 1 മാസമായി ഹോസ്പിറ്റലിലാ. ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. അല്ലാഹുവേ, ഒന്ന് കുരക്കുമ്പഴത്തേക്ക് മൂത്രം പോവുക യാണ്. ആ നിലയിൽ മൂത്ര സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷണത്തിലാ. ഇലാഹായ റബ്ബേ, മരുമകൻ ക്യാൻസർ ബാധിച്ച് വിഷമത്തിലാ. 28 വയസ്സായ അനുജന്, അല്ലാഹുവേ, ആമാശയത്തിന്റെ താഴെ ക്യാൻസർ ബാധിച്ചു. ഇന്നലെ രാത്രി അവൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു, ഉറങ്ങിയിട്ടില്ല. ഉമ്മയുടെ സ്തനത്തിന് മുഴയാണ് ക്യാൻസറാണ്. ഗർഭപാത്രത്തിൽ 2 മുഴയാണ് വിഷമത്തിലാ. ഇലാഹായ റബ്ബേ, നടക്കാൻ കഴിയാത്ത കുട്ടിയുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വെള്ളപ്പാണ്ട് ബാധിച്ച് വിഷമത്തിലാ. അലർജിയുടെ രോഗം കൊണ്ട് പ്രയാസത്തിലാ. ഹാർട്ടിന് തകരാറുള്ള പേരക്കുട്ടിയുടെ കാര്യത്തിൽ ദുആ ചെയ്യണേ. ശരീരമാകെ ചൂടും സഞ്ചാരവും അസ്വസ്ഥതയുമാണ്. പേടിയും പ്രയാസവും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഇങ്ങനെ ഒരുപാട് പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. 2.5 വയസ്സായ മകൻ, ആ മകൻ വളരെ വഴുകിയാണ് ഉണ്ടായത് തന്നെ. ഇപ്പോൾ കിഡ്നിക്ക് തകരാറാ. ജല്ല ജലാലായ റബ്ബേ, അങ്ങനെയുള്ള ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് വലിയ പ്രതീക്ഷ ക്ഷയോടെയാണ്. അല്ലാ, നീ സലാമത്ത് നൽകണമേ അല്ലാ. അല്ലാഹുവേ, അനുജത്തിയുടെ മകൻ കഴിഞ്ഞ 8-ാം തീയതി ദുബായിൽ വെച്ച്, റാസൽ ഖൈമയിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ഇലാഹായ അല്ലാ, മയ്യത്തിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാ. എല്ലാം റാഹത്താകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണമേ അല്ലാ.
ജല്ല ജലാലായ രാധ, ഞങ്ങളിൽ പലരുടെയും മക്കൾ വിദേശത്താണ്, ഭർത്താക്കന്മാര് വിദേശത്താണ്, രക്ഷിതാക്കൾ വിദേശത്താണ്, ആങ്ങളാര് വിദേശത്താ, അവരവിടെ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കേണ്ടൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുതേ അല്ല. ഇലാഹായ റബ്ബേ, പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിദേശത്ത് പ്രയാസപ്പെടുന്നവരുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ റബ്ബേ. ജല്ല ജലാലായ നാഥ, ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ച് ഈ മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ അമീന്റെ ബലത്തിൽ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ നീ തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നിഅമത്ത് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊന്നും വേണ്ട വിധം നന്ദി കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും നീ കാരുണ്യവാനാ, നിന്റെ റഹ്മത്ത് മുൻനിർത്തി ഞങ്ങളിനിയും തേടുകയാ. അല്ലാ അല്ലാ അല്ലാ, ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങളുടെ പരിഹാരത്തിനായി, എന്തൊക്കെ മുറാദുകൾ ഹാസിലാകാനായി, എന്തൊക്കെ ബലാഗ മുസീബത്തുകൾ നീങ്ങുവാനായി ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ. അല്ലാഹുവേ ഹബീബായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഹബീബായ നബിയുടെ മേലെ മുഅ്മിനീങ്ങൾ ചൊല്ലിയ അൽഫു അൽഫു സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാ, എല്ലാ മുറാദുകളും ഹാസിലാകണേ അല്ലാ. മക്കളുടെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരില്ലേ, ഒരു വീടാകാതെ പ്രയാസ ാണെന്ന് പറഞ്ഞവരില്ലേ, മക്കളില്ലാതെ സങ്കടത്തിലാ ആ വിഷമം പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചവരില്ലേ, മക്കളുടെ കാര്യത്തിലൊക്കെ ഖൈറായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ, പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം ലഭിക്കാൻ, അവരുടെ സ്വഭാവം നന്നാവാൻ, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ, വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ, അയൽവാസികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ, സാമ്പത്തികമായ ക്രമക്കേടുകൾ ശരിയാവാൻ, കിട്ടാനുള്ള കാശ് ഹൈറായ നിലയിൽ കിട്ടിപ്പോരാൻ, കടം കൊണ്ട് പ്രയാസത്തിലാ അത് ഹൈറായ നിലയിലൊന്ന് വീടിക്കിട്ടാൻ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ, ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളാ. അല്ലാ അല്ലാ ഇലാഹായ അല്ലാ, ഈ മജ്‌ലിസിലെ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാം റാഹത്തിലാക്കണമേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, മനസ്സിന് ശാന്തി നൽകണേ അല്ലാ, മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ പേടികളും വേജാറുകളും അസ്വസ്ഥതകളും പ്രാളങ്ങളും എല്ലാ തരത്തിലുള്ള ചൂടും സഞ്ചാരവും വിഷമങ്ങളും നാദാ ഖാലിഖായ ബാരിആയ മുസവ്വിറായ മുഹൈമിനായ നാദാ, ഒക്കെയും തീർത്ത് റാഹത്ത് നൽകണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണേ അല്ലാ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണമേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നാദാ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വാക്കിന്റെ കരുത്തിലാ സ്വർഗം കണ്ട് അന്ത്യശ്വാസം വലിക്കലാ. നീ വിധി നൽകണമേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, ഈ ദുആക്ക് ഇജാബത്ത് നൽകണമേ അല്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ.
അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ. ഒമിൻ കുല്ലി ഐനില്ലാമ്മ ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പൊരുത്തവും അനുഗ്രഹവും ലഭ്യമായ ഒരു മജ്ലിസിലാണ് നാം എത്തിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. പരമാവധി എല്ലാ അർത്ഥത്തിലും ഈ മജ്ലിസിനോടുള്ള ആദരവ്, അദബ്, ബഹുമാനം കാത്തുസൂക്ഷിക്കാൻ ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തരും അവനവന്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വേഷവിധാനത്തിൻ്റെ കാര്യത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിനോടുള്ള എല്ലാ ആദരവും അദബും നമ്മൾ കാത്തുസൂക്ഷിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനെ, നമ്മൾ കാണുന്നില്ലെങ്കിലും അനേകായിരം മലക്കുകൾ കൊണ്ട് നിബിഡമാണ് ഈ മജ്ലിസ്. അല്ലാഹുവെ, ആ മലക്കുകളുടെ സ്പർശനത്തിന്റെ ഫലമായി ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാ റാഹത്തും വിധിക്കണമേ അല്ലാ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയും അള്ളാഹുവെ, ആ മാലാഖമാരുടെ സ്പർശനത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നീ തീർത്ത് റാഹത്ത് നൽകണമേ അല്ലാ. ഇത് ഖുർആൻ ഓതുന്ന മജ്ലിസാണ്, ഇത് ഖുർആൻ വിശദീകരിക്കുന്ന മജ്ലിസാണ്. ഇപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നതും. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ ഒരല്പനേരം വിശദീകരിച്ച് അൽഫ് അൽഫ് സലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ട് വേണം നമുക്ക് പിരിയാൻ. ഭാഗ്യമുള്ളവരാണ് നിങ്ങളൊക്കെ, ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. എത്ര ആളുകൾക്ക് ഇങ്ങനെയൊരു അസുലഭ മുഹൂർത്തമുണ്ടായിട്ട് അതിൽ പങ്കെടുക്കാനുള്ള തൗഫീക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് വലിയ തൗഫീഖാണ് മുഅ്മിൻ, ഇത് വലിയ ഭാഗ്യാണ് മുഅ്മിൻ. ഈ മജ്ലിസിൽ വരാൻ കഴിയാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ പലരുമുണ്ട്. അല്ലാഹു അവർക്ക്, വന്നവർക്ക് നൽകുന്ന കൂലി നൽകട്ടെ. എല്ലാവരും ഒരു തവണ ആ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയിട്ട് വിശദീകരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആ സൂറത്ത് കൊണ്ട് ഏതെല്ലാം ദുന്യവിയും ഉഹ്റവിയുമായ നേട്ടങ്ങളുണ്ടോ അതൊക്കെയും അനുഭവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇവിടെ ക്ലാസ് തുടക്കം കുറിച്ചതിന് ശേഷം 6.5 വയസ്സുള്ളൊരു കുട്ടിക്ക് അപസ്മാര രോഗം ബാധിച്ച് വലിയ വിഷമത്തിലാണ് ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ പറക്കത്തുകൊണ്ട് സമ്പൂർണമായ ശിഫാ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
മുഅ്മിനെ മുഅ്മിനെ, ഇത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോക രക്ഷിതാവായ അല്ലാഹ്, ആ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് ഇത്. തൗഹീദിന്റെ മഹിതമായ അടിത്തറയാണ്. പുൽ നബിയെ, നിങ്ങൾ പറയേണ്ടതാണ് ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സ്വമദ്, എല്ലാമെല്ലാം ആ അല്ലാഹുവിന്റെ സഹായം ആവശ്യമുള്ളതാണ്, അല്ലാഹുവിനെ ആശ്രയിക്കുന്നതാണ്. അല്ലാഹു ആകട്ടെ ആരെയും ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. ആ അല്ലാന്ന് അറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക, ഇതാണ് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുവിനെ കണ്ടെത്താനായി ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്ന് പല ഘട്ടങ്ങളിലായി ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണ്ടേ? ആകാശത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? ഭൂമിയെ കുറിച്ച് ചിന്തിക്കണ്ടേ? നക്ഷത്രങ്ങളെ കുറിച്ച്, സൂര്യൻ ചന്ദ്രൻ എല്ലാമെല്ലാം ആലോചിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി നമ്മളോട് പറഞ്ഞതു തന്നെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് വായിക്കാനാണ്. എന്റെ മുമ്മിനെ ഇത് ചിന്തിക്കുന്നില്ലേ? അല്ലാഹു പറഞ്ഞതെങ്ങനെയാണ്? ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. തന്നെ മതി ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഹബീബായ നബിയോടും മുത്ത് നബി മുഖേന ഉമ്മത്തിനോടും പറയുകയാണ്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കേണ്ടതാണ്. ഇഖ്റാ എന്താ അർത്ഥം? ഇഖ്റ എന്നാൽ വായിക്കുക. ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിലാണ് വായിക്കേണ്ടത്. എന്താ വായിക്കേണ്ടത്? പറഞ്ഞോ. ഏയ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്ന് പറഞ്ഞു, എന്താ വായിക്കേണ്ടത്? എന്താണ് വായിക്കേണ്ടത്? എന്തൊക്കെയാണോ മഖ്ലൂഖ് അതേ കുറിച്ചാണ് വായിക്കേണ്ടത്. ഇലാഹായ റബ്ബ് ഇവിടെ പടച്ചു വച്ച എന്തൊക്കെയുണ്ടോ അതേ കുറിച്ച് വായിക്കുക. കേവലം നാവുകൊണ്ടുള്ള വായന മാത്രമല്ല, അത് തലച്ചോറ് കൊണ്ടുള്ള വായനയാ. അല്ലാഹു ഇവിടെ എന്തൊക്കെ പടച്ചു വെച്ചോ അതേ കുറിച്ചൊക്കെ തലച്ചോറ് കൊണ്ട് വായിക്കുക, ചിന്തിക്കുക, ഉൾക്കൊള്ളുക. അപ്പൊ ശരിക്കാരെ കണ്ടെത്താം? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അല്ലാഹുവിനെ കണ്ടെത്താം. മുഅ്മിനെ മുഅ്മിനെ, ഇലാഹായ റബ്ബിനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ തെളിവി പ്രപഞ്ചമാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഅ്റാബിയായ മനുഷ്യന്റെ വിശ്വാസ ദൃഢത കണ്ടപ്പോൾ ആ അഅ്റാബിയോട്, ആ കാട്ടറബിയോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചതല്ലേ, കൈഫ അറഫ്ത റബ്ബക, എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കിയത്? കേൾക്കണില്ലേ? മനസ്സിലാവണില്ലേ? ഒരു അഅ്റാബിക്ക് ഇലാഹായ റബ്ബിൽ അടിയുറച്ച അങ്ങേ അറ്റത്തെ അഅ്റാബിക്ക് ഇലാഹായ റബ്ബിൽ അങ്ങേ അറ്റത്തെ വിശ്വാസം, അയാളുടെ വിശ്വാസ ദൃഢത കണ്ടപ്പോൾ അയാളോട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതാണ്, കൈഫ അറഫ്ത റബ്ബക, എങ്ങനെയാണ് ഇലാഹായ റബ്ബിനെ നിങ്ങൾ അറിഞ്ഞത്, മനസ്സിലാക്കിയത്?
അപ്പൊ അഹ്റാബി മുത്തുനബിയോട് തിരിച്ചിങ്ങനെ ചോദിച്ചു, എന്താ ചോദ്യം? നബിയേ നബിയേ ഹൽ തദുല്ലുൽ ബഅറതു അലൽ ബഈറ വഅഫറുൽ അഖദാമി തദുല്ലു അലൽ മസീർ فسماء ذات ابراج والارض ذات فجاج الا تدل على اللطيف الخبير. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സ്പീഡ് കൂടിയോ? മനസ്സിലാവണില്ലേ? അഹ്റാബിയോട് മുത്തുനബിയുടെ ചോദ്യം എന്താ? എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? അഹ്റാബിയോട് മുത്തുനബിയുടെ ചോദ്യം, കൈഫ അറഫ്ത റബ്ബക, നിങ്ങൾക്ക് റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ടല്ലോ, എങ്ങനെയാണ് ആ റബ്ബിനെ നിങ്ങൾ അറിഞ്ഞത്, മനസ്സിലാക്കിയത്? അപ്പൊ അഹ്റാബി തിരിച്ചു ചോദിക്കാണ്, അല്ല നബിയേ, ഹൽ തദുല്ലുൽ ബഅറതു അലൽ ബഈറ, ഒരു ഒട്ടകത്തിന്റെ കാഷ്ടം ഒരു സ്ഥലത്ത് കണ്ടാൽ അത് ഒട്ടകത്തിന്റെ മേൽ അറിയിക്കുകയില്ലയോ നബിയേ? നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ സ്ഥലത്ത് ഒട്ടകത്തിന്റെ കാൽപാദത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ ഇതിലൂടെ ഒട്ടകം നടന്നു പോയെന്ന് കൃത്യമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ലേ നബിയേ? കഴിയൂലേ? ഒട്ടകത്തിന്റെ കാലിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാം അതിലൂടെ ആര് പോയിട്ടുണ്ട്. ഒട്ടകം പോയിട്ടുണ്ട്, അതിലൂടെ ഒട്ടകം കടന്നു പോയിട്ടുണ്ട് എങ്കിൽ മുത്തുനബിയേ, ഫസമാഉൻ ദാതു അബറാജിന വൽ അർളു ദാതു ഫിജാജിന അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ. പ്രിയപ്പെട്ട നബിയേ, ഒരുപാട് ഗാലക്സികളുള്ള ആകാശം, ഒരുപാട് ഇടവഴികളുള്ള ഈ ഭൂമിയുണ്ടല്ലോ, അത് തദുല്ലു അലൽ ലതീഫിൽ ഖബീർ. കാരുണ്യവാനായ ദയാലുവായ സൂക്ഷ്മജ്ഞാനമുള്ള അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്നില്ലയോ നബിയേ? ഈ ആകാശവും ഭൂമിയും തന്നെ തെളിവാണ്. ഇതിനാര് വേണം? അല്ലാഹു വേണം. أفلا ينظرون إلى الإبل كيف خلقت പിന്നെ أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. നിങ്ങൾ ചിന്തിക്കും മുഅ്മിനെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ലാ ഇബാദത കതഫക്കുരി, അല്ലാഹുവിനെ കണ്ടെത്താനായി ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്തയേക്കാൾ വലിയ ഒരു ഇബാദത്തില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇപ്പൊ പറഞ്ഞത്? അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ സർവലോക സംരക്ഷകനായ അല്ലാഹായ റബ്ബിലുള്ള വിശ്വാസത്തെ ദൃഢമാക്കാനായി ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്ത പോലെ മറ്റൊരു ഇബാദത്തുമില്ല. പഠിച്ചോനെ, അല്ലാ അങ്ങനെയൊക്കെ നേരാവണ്ണം ചിന്തിച്ച് നിന്നിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് നീ കാരണമാക്കണമേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തരുടെയും ഈമാൻ ഓരോ മജ്ലിസും കഴിയുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കണമേ അല്ലാ. ആ ഈമാന്റെ വർദ്ധനവിനനുസരിച്ച് ഞങ്ങളെ അമലുകൾക്ക് നീ ഭാരം കൂട്ടണമേ റബ്ബേ. മീസാനിൽ തൂക്കപ്പെടുന്ന ഘട്ടത്തിൽ ഓരോ അമലും ഏറെ ഭാരമുള്ള അമലാക്കണമേ റബ്ബേ. കാരണം ഈമാൻ കൂടുന്നതിനനുസരിച്ച് അമലിന്റെ പവറും കുറഞ്ഞോ?
നല്ല ഈമാനുള്ള സമയത്ത് രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നതും അതൊന്നും ഇല്ലാത്ത ഒരാള് രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നതും രണ്ടും ഒരുപോലെ. നമ്മളെ ഈമാൻ അനുസരിച്ച് പ്രിയപ്പെട്ട മുഅ്മിനെ അമലിന്റെ ഭാരം കൂടും കുറയും. നമ്മൾ തന്നെ ചില ഘട്ടത്തിൽ നല്ല ഈമാൻ ഉള്ളവരാകും, പക്ഷെ ചില ഘട്ടത്തിൽ ഈമാൻ ചോർന്നു പോകും ചെയ്യും. അള്ളാഹു കാക്കട്ടെ. ഇല്ലേ, അങ്ങനല്ലേ? ചിലപ്പോ നല്ലൊരു വഴലൊക്കെ കേൾക്കും, ഈമാൻ ചെയ്യും, അങ്ങനെയില്ലേ? കൂടും. ഈ വയലിന്റെ സദസ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഈമാനെ കൂട്ടും എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിവിന്റെ പരമാവധി മുടങ്ങാതെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണം. ചില ആളുകളൊക്കെ ചില പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ 7 മജ്ലിസിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കാൻ നിയ്യത്ത് ചെയ്യാറുണ്ട്, നേർച്ചയാക്കാറുണ്ട്. അത് ചിലർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യം. അതുകൊണ്ട് അവർക്കതിന്റെ ഫലം കൃത്യമായി അനുഭവിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാ നിഅമത്തും നിലനിർത്തട്ടെ. നല്ലതാണ്. വളരെ വിദൂരത്തുള്ള ആളുകളൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ കണ്ണൂരിൽ നിന്ന് പോലും അങ്ങനെ സ്ഥിരമായി 7 മജ്ലിസിൽ നിന്ന് വന്ന് പങ്കെടുത്തിട്ട് അത്ഭുതകരമായി അവർക്ക് അവരുടെ മുറാദുകളൊക്കെ ഹാസിലായ സംഭവിനോട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ലതാണ്, അള്ളാഹു കബൂലാക്കട്ടെ. എന്നാൽ പരമാവധി ഇതിൽ മുടങ്ങാതെ നമ്മളിങ്ങനെ വരുമ്പോഴുള്ളൊരു ഗുണെന്താന്ന് ചോദിച്ചാൽ, നമ്മളെ ഈമാൻ നല്ല മൂർച്ചയുള്ള ഈമാനായി നിലനിൽക്കും. അങ്ങനെ ഈമാൻ, ഈ മൊബൈലൊക്കെ കണ്ടില്ലേ നിങ്ങള്, അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും 2-3 ദിവസം കഴിയുമ്പോൾ ചാർജ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് മൊബൈൽ അറിയില്ലേ? നിങ്ങളെ മൊബൈല് ചാർജ് ചെയ്ത് 100% ഒരു സ്ഥലത്ത് എടുത്തുവെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ആ മൊബൈൽ ഒന്ന് നോക്കി നോക്കിയാണ് 100% ഉണ്ടാവുമോ? ഇല്ല. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിൽ ചാർജ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുറയും. നമ്മുടെ ഈമാന്റെ കഥയും അങ്ങനെയാണ് മുമ്മിനെ, അതിങ്ങനെ കുറഞ്ഞു വരും. പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആ ഒരു റീചാർജിങ് ആണ് ഈ ഒരു മജ്ലിസ്. ഇത് ദുനിയാവിനേക്കാൾ ആഖിറത്തിന്റെ കാര്യം നമുക്ക് റാഹത്തായി കിട്ടാനാ. ഈ മജ്ലിസിലേക്ക് വരുന്നവരൊക്കെ ഒന്നാമതായി അങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. പിന്നെ ദുനിയാവിന്റെ എത്രയോ പ്രതിസന്ധികൾക്ക് ദുആ ചെയ്യാൻ അള്ളാഹു പറഞ്ഞു. നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്തു, അള്ളാഹു പരിഹാരം തരുകയും ചെയ്തു. ഇനിയും അള്ളാഹു തആല കബൂലിയത്ത് നൽകട്ടെ, അള്ളാഹു റാഹത്താക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനെ കണ്ടെത്തുന്ന വിധത്തിലുള്ള ചിന്തകൾ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇലാഹായ റബ്ബ് ചോദിക്കുന്നത്, അല്ല മനുഷ്യരെ, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ, ആ ഒട്ടകത്തെ എങ്ങനെയാ പടക്കപ്പെട്ടിട്ടുള്ളത്? ജീവികളിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ജീവിയാണ് ഒട്ടകം. അത് പറയാൻ നിന്നാൽ ഇന്നത്തെ ക്ലാസ്സും അടുത്ത ക്ലാസ്സും ഒന്നും മതിയാകൂല. അത് ഇൻഷാല്ലാ അവിടെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരുപാട് പ്രത്യേകതകൾ. അപ്പൊ ആ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒട്ടകത്തെ പടച്ച റബ്ബിലേക്ക് ചെന്നെത്താൻ കഴിയും. കാരണം അള്ളാഹു തആല ഇവിടെ എന്ത് പടച്ചിട്ടുണ്ടോ അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട്. ഒന്നും അള്ളാഹു തആല വെറുതെ പടക്കൂല. പടക്കുവോ? ഏയ്, ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ പടക്കൂല. മുഅ്മിനെ, ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരവയവത്തിന് വലിപ്പം കൂടുതലുണ്ട്, ഏതെങ്കിലും ഒന്നിന് വലിപ്പം കുറവുണ്ട് എങ്കിൽ അതിൽ പോലും കൃത്യമായ രഹസ്യങ്ങളും യുക്തിയും ഉണ്ടാവും. അങ്ങനല്ലേ ഖുർആൻ പറഞ്ഞത്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ഉമ്മിനെ, ഇതൊന്ന് ചിന്തിക്കും ഉമ്മിനെ. ഇലാഹായ റബ്ബവന്റെ ഖുർആനിലൂടെ വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തി പറയുകയാണ്, അവരല്ലദീന യദ്കുറൂനല്ലാഹ
ഇലാഹായ റബ്ബിന് ദിക്ർ ചൊല്ലുന്നവരാണ്. തിയാമ നിന്നുകൊണ്ട് ദിക്ർ ചൊല്ലും, വഖൂദൻ ഇരുന്നും ദിക്ർ ചൊല്ലും, വഅലാ ജുനൂബിയും കിടന്നും ദിക്ർ ചൊല്ലും. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദെ കടന്നിട്ട് സലാത്ത് എല്ലാം പറ്റുമോ, കടന്നിട്ട് ദിക്ർ ചൊല്ലാൻ പറ്റുമോ? 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 പറ്റും, കുഴപ്പമൊന്നുമില്ല. കുറെ ഇരുന്ന് ദിക്ർ ചൊല്ലി നോക്കുമ്പോ ഒരു ക്ഷീണം, ഒരു മടുപ്പ്, എന്ത് ചെയ്യാം? കടന്നിട്ട് ദിക്ർ ചൊല്ലാം, ഒരു കുഴപ്പമില്ല. ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ കൃത്യമായ അദബുകളുണ്ട് കേട്ടോ. ഏറ്റവും നല്ലത് ഒളിവെടുത്ത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇരുന്ന് റാഹത്തായി ചെല്ലലാണ് നല്ലത്. പക്ഷെ കുറെ നേരം അങ്ങനെ ചെല്ലിയപ്പോ ഒരു ക്ഷീണം തോന്നി, ഒന്ന് കടന്നൂടെ, കടന്ന് ചെല്ലിക്കൂടെ, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയൊക്കെ ദിക്ർ ചൊല്ലുന്നവരാണ്. കേവലം ദിക്ർ ചൊല്ലൽ മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവര് വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വല്ലർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നല്ല പോലെ ചിന്തിക്കുന്നവരാണ്. യതഫക്കറൂന, യതഫക്കറൂന എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വയതഫക്കറൂൻ, ആ വിശ്വാസികൾ ചിന്തിക്കുന്നവരാണ്. ഫീ ഖൽഖി സമാവാതി വല്ലർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ. എന്നിട്ട് ആ പ്രപഞ്ച വിസ്മയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവര് വിളിച്ചു പറയുമല്ലോ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഇവിടെ ഒന്നിനെയും നീ വെറുതെ പടച്ചതല്ല അല്ലാ. എന്തൊക്കെ അല്ലാഹു പടച്ചിട്ടുണ്ടോ മുമ്മിനെ, അതിലൊക്കെ പ്രത്യേകമായ സിറുകളുണ്ട് മുമ്മിനെ. അല്ലാഹു വെറുതെ ഒന്നിനെയും പടച്ചിട്ടില്ല. പറച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ അവയവത്തിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുമുണ്ട്. ചിലതൊക്കെ നമുക്ക് തോന്നും ഇത്രയൊന്നും ആവശ്യമില്ല എന്ന്, അത് വെറും തോന്നലാണ്. അതിലൊക്കെ അതിൻ്റെതായ ചില രഹസ്യങ്ങൾ ഉണ്ടാകും. രണ്ട് കിഡ്നി എന്തിനാ, ഒരു കിഡ്നി പോരെ, അങ്ങനെ ചിന്തിക്കണ്ട, അത് വിവരക്കേടാണ്. എന്തൊക്കെയുണ്ടോ അതിലൊക്കെ അല്ലാഹു വളരെ കൃത്യമായ ചില ആവശ്യങ്ങളും ചില ലക്ഷ്യങ്ങളും കണക്കാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നും വെറുതെയാവില്ല, ഒന്നും വെറുതെയാകില്ല. ശ്രദ്ധിക്കണം. ഒരിക്കൽ മഹാനായ കൈറോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഷെയ്ഖ് അലിയുത്തന്താവി റഹിമഹുല്ല, അഗാധ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ചിന്തകനാണ്. അദ്ദേഹം ഒരിക്കൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളും ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്, ഓരോ വസ്തുക്കളെക്കുറിച്ചും ചിന്തിച്ച് നടക്കുകയാണ്. വിശ്വാസികൾ അങ്ങനെ ചിന്തിച്ച് നടക്കണമല്ലോ. അപ്പോഴാണ് പ്രിയപ്പെട്ട മുമ്മിനെ ഒരു കുതിരയെ കണ്ടു. നിങ്ങൾ കുതിരനെ കണ്ടിട്ടില്ലേ? കുതിരനെ കണ്ടിട്ടില്ലേ? എന്തിനെ കണ്ടു? ഒരു കുതിരയെ കണ്ടു. ആ കുതിരയെ കണ്ടപ്പോ അതിനെ ശരിക്ക് ശ്രദ്ധിച്ചു. അതിൻ്റെ ആ കഴുത്തും അതിൻ്റെ വാലും അതിൻ്റെ കാലും അതിൻ്റെ വയറും അതിൻ്റെ കണ്ണും അതിൻ്റെ മൂക്കും അതിൻ്റെ ചെവിയും എല്ലാം ശ്രദ്ധിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുകയാണ്. അല്പം അകലെ എത്തിയപ്പോൾ ഒരു കഴുതയെ കണ്ടു. നിങ്ങൾ കഴുതനെ കണ്ടിക്കോ? മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും നോക്കണ്ട. കഴുതനെ കണ്ടിട്ടില്ലേ? കഴുതയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. അപ്പം അദ്ദേഹത്തിന് ചെറിയൊരു ഡൗട്ട്. പടച്ചോനെ, കഴുതയാണോ കുതിരയാണോ ചെറിയ ജീവി? ഓർപ്പിച്ചിട്ട് പറഞ്ഞോളിയേ. കഴുതയാണോ കുതിരയാണോ ചെറിയ ജീവി? കഴുതൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹുവേ, കുതിരയേക്കാൾ ചെറിയ ജീവിയാണല്ലോ കഴുത, പക്ഷേ ഇതിൻ്റെ ചെവി പരിശോധിച്ചു നോക്കുമ്പോൾ വലിയ ചെവി കഴുതയുടേതോ കുതിരയുടേതോ? ഏ, കഴുതയുടേത്. ചെറിയ ജീവിയായ കഴുതയുടേതാണ് വലിയ ചെവി, വലിയ ജീവിയായ കുതിരയുടേത് ആപേക്ഷികമായി കഴുതയേക്കാൾ ചെറിയ ചെവി. പക്ഷെ അല്ലാഹു അങ്ങനെ വെറുതെ പടക്കൂലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, മാ ഖലഖ്ത ഹാദാ
ബാത്തില, ഒന്നും നിരർത്ഥകമാകൂല, പിന്നെന്തേ ഇങ്ങനെ വന്നത്, അപ്പൊ അതേക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? ഗഹനമായ ഗവേഷണം തുടങ്ങി, പഠനം തുടങ്ങി. അവസാനം ഒരു കാര്യം ബോധ്യപ്പെട്ടു, കുതിരയുടെ തലച്ചോറ് വലിയ തലച്ചോറാണ്. ഏയ് ഏയ്, കുതിരയുടെ തലച്ചോറ് വലിയ തലച്ചോറാണ്. ശബ്ദ തരംഗങ്ങൾ പെട്ടെന്ന് കേന്ദ്രീകരിക്കാനുള്ള എല്ലാ ശക്തിയും അതിനുണ്ട്. അതിന് വലിയ ചെവിയുടെ ആവശ്യം ഇല്ല. എന്നാൽ കഴുതയെ സംബന്ധിച്ചിടത്തോളം തലച്ചോറ് വളരെ ചെറുതാണ്. പേരിനൊരു തലച്ചോറേ ആർക്കുള്ളൂ? ചിലപ്പോൾ ചില മനുഷ്യന്മാരെ കുറിച്ച് എന്ത് പറയലുണ്ട്, ഓമ്പുരൂര് ഒക്കെ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും വളരെ ചെറിയ തലച്ചോറ്, പേരിന് മാത്രം ഒരു തലച്ചോറേ കഴുതക്ക് ഉള്ളൂ. അതിന് ശബ്ദ തരംഗങ്ങൾ കേന്ദ്രീകരിക്കണമെങ്കിൽ എന്തു വേണം? വലിയ ചെവി വേണം. ഉടനെ ആ മഹാനുഭാവൻ വിളിച്ചു പറഞ്ഞു, റബ്ബനായ നീ ഒന്നും വെറുതെ പടക്കില്ല അല്ലാ, ഇലാഹായ റബ്ബേ നീ ഒന്നും വെറുതെ പടക്കില്ല. സുബ്ഹാനക ഫഖിനാദാബന്നാർ, അതുകൊണ്ട് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. നരകാത്മീയത്തൊട്ട് കാവൽ നൽകണേ അല്ലാ. അപ്പൊ മുഅ്മിനെ, ചുരുക്കത്തിൽ ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകമായി ആ ഒട്ടകത്തെ ഒന്ന് പരിശോധിക്ക്. ഒട്ടകത്തെ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഉംറക്കൊക്കെ പോയവർക്ക് ആ പല ഘട്ടങ്ങളിലും ഒട്ടകത്തെ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അത് കാണണം. കണ്ടാൽ മാത്രം പോരാ, ആ ഒട്ടകത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണം. സാധാരണ ജീവികൾക്കൊക്കെ കയ്യും കാലൊക്കെ മടക്കാൻ ഒറ്റ കെണിപ്പാണെങ്കിൽ ഒട്ടകത്തിന് ഒരു കെണിപ്പാണോ ഉള്ളത്? രണ്ട് കെണിപ്പാണ്. ദിവസങ്ങളോളം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ലിറ്റർ കണക്കിന് വെള്ളം ശേഖരിക്കാനുള്ള മഹത്തായ മനോഹരമായ ഒരു അറ ഒട്ടകത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. മരുഭൂമിയുടെ കപ്പൽ എന്നല്ലേ ഒട്ടകത്തെ അറിയപ്പെടുന്നത്. ആ ഒട്ടകത്തെ എങ്ങനെയാണ് പടക്കപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ? പിന്നെയോ ആകാശമെന്ന മേലാപ്പിനെ എങ്ങനെയാണ് ഉയർത്തിയിട്ടുള്ളത്? അതിനൊരു തൂണ കാണാൻ സാധ്യമല്ലല്ലോ. ആകാശത്തെ കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? വഇലൽ ജിബാലി കൈഫ നുസിബത്, ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടപ്പെട്ടതെന്ന് ചിന്തിക്കുന്നുവോ നിങ്ങൾ? പഠിച്ചവനെ, ചില മലകളുടെയൊക്കെ നിൽപ്പ് കാണുമ്പോൾ നമ്മൾ അന്തം വിടും. അത്ഭുതം, മഹാത്ഭുതം. മുഅ്മിനെ, വയനാട് ജില്ലയിലുണ്ട് എടക്കൽ ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹ. അത്ഭുതം, പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ കാണണം. അത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹുവിന്റെ അജായിബുകളൊക്കെ കാണാനും അതേക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലയോ, എങ്ങനെയാണ് ആ പർവ്വതത്തെ നാട്ടപ്പെട്ടിരിക്കുന്നത്? ഈ ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ, എങ്ങനെയാണ് ഇതിനെ പരത്തപ്പെട്ടത്? ഭൂമി ഗോളാകൃതിയാണ്, ഭൂമി ഗോളാകൃതിയാണ്. ആ ഗോളാകൃതിയിലുള്ള ഭൂമിയെ മനുഷ്യരെ, നിങ്ങൾക്കും ഇവിടെയുള്ള മൃഗങ്ങൾക്കുമൊക്കെ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ നിങ്ങൾക്ക് പരത്തി തന്നത് നാമല്ലയോ? അത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സത്യത്തിൽ ഗോളാകൃതിയിലാണ് ഭൂമി, പക്ഷെ നമുക്കാർക്കെങ്കിലും നോക്കിയാൽ ഗോളാകൃതി എന്ന് പറയാൻ കഴിയുമോ?
നൂറുകണക്കിന് കിലോമീറ്റർ വിദൂരത്തേക്ക് നോക്കിയാലും നമുക്ക് ഈ ഭൂമി ഗോളാകൃതിയാണെന്ന് പറയാൻ? എന്നാൽ ഖുർആൻ പലയിടങ്ങളിൽ ഭൂമി ഗോളാകൃതിയാണെന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലോ നിങ്ങളുടെ കാഴ്ചയിൽ അതിനെ നാം പരത്തി തന്നു. നിങ്ങൾ എന്റെ മനുഷ്യരെ ഇതൊന്നും ചിന്തിക്കാത്തത്? ഇതൊക്കെ ആകസ്മികമായി ഉണ്ടായതാണെന്നോ? ഇല്ല ഇല്ല അല്ലാ, അത് പറയാൻ കഴിയില്ല അല്ലാ. അതുകൊണ്ട് മനുഷ്യരെ വിളിച്ചു പറയണം, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്. അല്ലാഹുക്ക് പ്രപഞ്ചത്തിലുള്ള ഒന്നിലേക്കും ഒരാവശ്യവുമില്ല. അല്ലാഹു ഒന്നിനെയും ആശ്രയിക്കുന്നവനല്ല. എന്നാൽ എല്ലാമെല്ലാം അതുണ്ടാക്കിയതും അതിനെ നിലനിർത്തുന്നതും അത് അല്ലാഹുവാണ്. അതുകൊണ്ട് അതൊക്കെയും അല്ലാഹുവിലേക്ക് ആശ്രയിച്ചിരിക്കുന്നു. അല്ലാഹു അത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വലിയ പാഠങ്ങളാണ്, വലിയ ഉപകാരപ്രദമായ ചിന്തകളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്. ഇതൊക്കെ ഒരു മണിക്കൂർ ചിന്തിക്കുന്നത് തന്നെ ഒരുപാട് വർഷത്തെ ഇബാദത്തിനേക്കാൾ മറ്റുള്ള ഇബാദത്തിനേക്കാൾ പുണ്യപ്പെട്ട അമലാണെന്ന് സാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ കൂലി അല്ലാഹു നമുക്ക് തരട്ടെ. ആ വലിയ കൂലി അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ മനസ്സിനൊക്കെ നമ്മളൊന്ന് ഒന്നങ്ങട്ട് സംസ്കരിക്കുക, ഒന്നങ്ങട്ട് ക്ലിയറാക്കുക, എല്ലാ അർത്ഥത്തിലും ശുദ്ധിയുള്ള മനസ്സാക്കുക, ദുർചിന്തകളൊക്കെ കൽബുന്ന് അങ്ങോട്ട് ഒഴിവാക്കുക, ഷെയ്ത്താന് പരമാവധി ഒരു ഇടം കൊടുക്കാതിരിക്കുക. ഷെയ്ത്താൻ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ കൽബിലിട്ട് തരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആത്മാവിന് സംസ്കരണം കിട്ടണം, ഈമാൻ കൂടി കിട്ടണം. ദുഷിച്ച അനാവശ്യ നരകത്തിൻ്റെ വിറകാവാൻ കാരണമാകുന്ന ചിന്തകൾ മനസ്സിലേക്ക് വരരുത്. ആ നിയ്യത്തൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ അൽഫു അൽഫു സലാത്ത് ചൊല്ലിത്തരും. തെറ്റുകൂടാതെ ഞാൻ ചൊല്ലിത്തരുന്നത് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ചൊല്ലണം. അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ഇന്നും അൽഫു അൽഫു സലാത്ത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പരമാവധി ഇവിടെ വരുന്ന മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങളൊക്കെ ഇത് പതിവാക്കണം. ഭയങ്കര വിജയം ഉണ്ടാവും ഈ ആഖിറു സമാനിൽ. രക്ഷപ്പെടാൻ കാര്യമായി വേറെ വഴികളൊന്നുമില്ല കേട്ടോ. ഇത് നിസാരമാക്കരുത്. ഇൻഷാ അല്ലാ, ആവശ്യപ്പെടുന്നവർക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇൻഷാ അല്ലാ ആ അൽഫു അൽഫു സലാത്ത് ലഭ്യമാക്കും. ഇതൊരു കച്ചവടമല്ല, ഇത് പൈസക്കല്ല, ആ നിയ്യത്തൊന്നുമല്ല, ഇത് എല്ലാവരും ചെല്ലലാണ്. ഇതിൻ്റെ മർമ്മപ്രധാനം പടച്ചോൻ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാ ചിലപ്പോൾ ഒരു വട്ടൊക്കെ വന്നിട്ട് കിട്ടാതെ പോയവരുണ്ടാവും. ആരും പ്രയാസപ്പെടണ്ട, എല്ലാവർക്കും കിട്ടും. പരമാവധി നമുക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ അത് കിട്ടുകയും അത് പതിവാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തിനെ തൊട്ടും അല്ലാഹു കാക്കട്ടെ. എല്ലാ ഹൃദയ വിശാലതയും അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. എല്ലാ പാപത്തിൻ്റെ കറകളിൽ നിന്നും നമ്മൾ ഹൃദയത്തെ അല്ലാഹു ശുദ്ധിയാക്കട്ടെ. ദോഷം ചെയ്യാതെ ജീവിക്കാനുള്ള ആ വലിയ തൗഫീക്ക് അല്ലാഹു നമ്മളീ ചൊല്ലുന്ന ഈ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളിൽ എല്ലാവർക്കും വിധിക്കുമാറാവട്ടെ. ഉള്ളവരൊക്കെ കയ്യിൽ അൽഫു അൽഫു സലാത്ത് ഉള്ളവരൊക്കെ അത് നോക്കിയിട്ട് ചെല്ലുക ഇൻഷാ അല്ലാ. അല്ലാത്തവരൊക്കെ ഇത് ഞാൻ ചൊല്ലിത്തരുന്നുണ്ട്, അത് കേട്ട് ചൊല്ലുകയും ചെയ്യുക. അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم ألف ألف صلاة وألف ألف سلام عليك يا رسول الله يا سيد المرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد النبيين وألف ألف صلاة وألف ألف سلام عليك يا سيد الصديقين ألف ألف صلاة وألف ألف سلام عليك يا سيد الراكعين ألف ألف صلاة وألف ألف سلام عليك يا سيد الساجدين ألف ألف صلاة وألف ألف سلام عليك يا سيد القاعدين ألف ألف صلاة وألف ألف سلام عليك يا سيد الذاكرين ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين ألف ألف صلاة وألف ألف سلام عليك يا رسول الله ألف ألف صلاة وألف ألف سلام عليك يا سيدي يا نبي الله ألف ألف صلاة وألف ألف سلام عليك يا حبيب الله ألف ألف صلاة وألف ألف سلام عليك يا من أكرمه الله ألف ألف صلاة وألف ألف سلام عليك يا من علمه الله ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله ألف ألف صلاة وألف ألف سلام عليك يا من صوره الله ألف ألف صلاة وألف ألف سلام عليك يا عبد الله ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء ألف ألف صلاة وألف ألف سلام
അലൈകയാ ബുർഹാനൽ അസ്ഫിയാ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മുസ്തഫ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മുഅല്ല അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മുജ്തബ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മുസക്ക അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മക്കീ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മദനീ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ ഖുറശീ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ ഹാഷിമീ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ അബ്തഹീ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സംസമീ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫു സലാമിൻ അലൈകയാ തിഹാമി അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ ഉമ്മി അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ അഹ്മദ് അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സയ്യിദാ വുൽദി ആദം അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മുഹമ്മദ് അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ ത്വാഹ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ യാസീൻ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ മുദ്ദസിർ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സാഹിബൽ കൗസർ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ ശഫീഅ യൗമിൽ ഹശർ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സാഹിബത്താജ് അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സാഹിബൽ മിഅ്റാജ് അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സയ്യിദൽ മുഹ്സിനീൻ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സയ്യിദൽ അവ്വലീൻ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ അലൈകയാ സയ്യിദൽ ആഖിരീൻ അൽഫു അൽഫി സലാത്തിൻ വഅൽഫു അൽഫി സലാമിൻ
അലൈക യാ സയ്യിദൽ കൗനൈനി വസ്സഖലൈൻ അൽഫു അൽഫി സലാത്തിൻ വൽഫു അൽഫി സലാമിൻ അലൈക യാ സാഹിബൻ അലൈൻ അൽഫു അൽഫി സലാത്തിൻ വൽഫു അൽഫി സലാമിൻ അലൈക യാ സയ്യിദി يا رسول الله الف الف صلاه والف الف سلام عليك يا خاتم الانبياء والمرسلين الف الف صلاه والف الف سلام عليك يا سيدي يا نبي الله الى يوم الدين والحمد لله رب العالمين وصل على جميع الانبياء والمرسلين وعلى ملائكتك المقربين وعلى عبادك الصالحين وعلى أهل طاعتك أجمعين وارحمنا معهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين والحمد لله رب العالمين الله സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ സലാത്ത് ഇപ്പോൾ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരട്ടെ. മുഅ്മിനീങ്ങളെ, അൽഫു അൽഫി സലാത്ത് എന്ന് പറഞ്ഞാൽ എത്ര? ഏയ്, അൽഫു അൽഫു സലാത്ത് എന്ന് പറഞ്ഞാൽ എത്ര? അൽഫു അൽഫ് എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചോൻ ഇതുവരെ അതൊന്നും ആലോചിച്ചില്ല നിങ്ങൾ. അൽഫു അൽഫ് എന്ന് പറഞ്ഞാൽ ആയിരം ആയിരം, അതെത്ര? ആയിരം ആയിരം, അതെത്ര? ഓഹ്, നൂറായിരത്ര? നൂറ് ആയിരത്ര? ഒരു ഓഹ്, അൽഹംദുലില്ലാ, കണക്ക് നല്ല അറിയുമല്ലോ. നൂറായിരം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം. ആയിരം ആയിരോ? ഏ, നൂറായിരം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം. ഇരുന്നൂറായിരം? ഇരുന്നൂറായിരം രണ്ട് ലക്ഷം. അഞ്ഞൂറായിരം അഞ്ച് ലക്ഷം. ആയിരം ആയിരം പത്തു ലക്ഷം. പത്തു ലക്ഷം സലാത്തും പത്തു ലക്ഷം സലാമും ഉണ്ടാകട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ഇജാസത്തോടുകൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട സലാത്താണ്. ഇത് ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ദറജ ഒട്ടേറെ വർദ്ധിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ, ദായിമാക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതൊക്കെ നിങ്ങളങ്ങനെ ദിവസവും ചെല്ലണം. നമ്മുടെ ഈ ക്ലാസിൻ്റെ എല്ലാ ബറക്കത്തിന് വേണ്ടിയും എല്ലാ ഇജാബത്തിന് വേണ്ടിയും എല്ലാ മഹാന്മാരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയുമൊക്കെ ഇടക്കിടക്ക് നമ്മൾ ക്ലാസ്സിൽ അത് ചൊല്ലി ദുആ ചെയ്യും. അതൊക്കെ വലിയ പുണ്യമാണ്. അള്ളാഹു ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് മരിച്ചു പോയവർക്കൊക്കെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ഖബർ റാഹത്താക്കട്ടെ. ഇന്നും ക്ലാസ്സിന് വന്ന ഒരു സഹോദരി മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ എന്ന പേരുള്ള സഹോദരി. അള്ളാഹു ഖബറിടം റാഹത്താക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായിരുന്ന മഹാനായ സൂഫി വര്യൻ കെ പി അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, നിഷ്കളങ്കനാണ്, അനേകം ഉസ്താദുമാരുടെ ഉസ്താദാണ്. മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ കൊണ്ടോട്ടിയിൽ വർഷങ്ങളായി ഫർണിച്ചർ നടത്തിയിരുന്ന അലങ്കാർ ഫർണിച്ചറിൻ്റെ ഓണർ മാളിയേക്കൽ സെയ്ദലവി എന്ന സഹോദരൻ, അദ്ദേഹം
ഇന്നലല്ല, അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഇവിടെ ജുമയക്ക് പള്ളിയിലുണ്ടായിരുന്നു. തലച്ചോറിലെ പ്രധാനപ്പെട്ട നരമ്പ് പൊട്ടിയിട്ട് അദ്ദേഹം രോഗബാധിതനായി ഹോസ്പിറ്റലിലായി അങ്ങനെ മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. അള്ളാഹു ഖബർ ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ. അതുപോലെ കൊല്ലത്തൊടി അബൂബക്കർ, തോരപ്പ കുഞ്ഞി മുഹമ്മദ്, അച്ചുകൊമ്പൻ ആമിന കൊട്ടുക്കര, ആ സഹോദരിയുടെ 40 ഇത്തീര്യം ആലങ്ങാടൻ നമ്പോലംകുന്ന്, മൂഴിക്കൽ ആയിഷക്കുട്ടി, കുഞ്ഞായിഷ ചുങ്കത്തറ, മുഹമ്മദ് ഹാജി ഓമാനൂർ തുടങ്ങി മരണപ്പെട്ട പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് മരണപ്പെട്ട മാസം, ബാപ്പ മരണപ്പെട്ട മാസം, ഉമ്മ മരണപ്പെട്ട മാസം, കാര്യമായി ഈ മജ്ലിസിലുള്ള ദുആ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ മുഅ്മിനീങ്ങളുടെ ആമീനും അവരുടെ തഹ്ലീലും ഖബറിലെത്താൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. ഈ മരണപ്പെട്ടവരൊക്കെ നിയ്യത്ത് ചെയ്ത് എല്ലാവരും ഒന്നിച്ചൊരൽപ്പം തഹ്ലീൽ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ചൊല്ലിയ തഹ്ലീൽ കബൂലാക്കണേ റബ്ബേ. ഈ വാക്ക് തന്നെ ചൊല്ലി മരണപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങൾ ഈ ചൊല്ലിയതിൻ്റെ കൂലി ഈ പറയപ്പെട്ടവരുടെ ഖബറിലേക്ക് ഇന്ന് മാതാപിതാക്കളുടെ പേരിൽ, ബന്ധുജനങ്ങളുടെ പേരിൽ ആരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ, ഈ മാസത്തിൽ മരണപ്പെട്ടതാണെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് തേടാൻ ആവശ്യപ്പെട്ടുവല്ലോ, അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബറവർക്ക് സന്തോഷമാക്കണേ അല്ലാഹു. സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മജ്ലിസുകളിലും പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഏൽപ്പിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ, ഉദ്ദേശലക്ഷ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരും അപകടത്തിൽപ്പെട്ട് വീട്ടിൽ വിഷമിക്കുന്നവരും അങ്ങനെ പലരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വിശദീകരിക്കുമ്പോൾ ഒഴുകുമെന്നതുകൊണ്ട് അതൊന്നും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്നില്ല. എല്ലാം ഉൾപ്പെടുത്തി റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ച രാവിലെ ആണുങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ വെച്ച് ക്ലാസ് ഉണ്ടായിരിക്കും. പരമാവധി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ രക്ഷിതാക്കൾ, ഭർത്താക്കന്മാർ, അവരോടൊക്കെ ഈ കാര്യം ഓർമ്മപ്പെടുത്തി ഈ ആത്മീയ മജ്ലിസിൽ അവരെ പങ്കെടുപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈമാൻ കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. അപ്പം നമ്മളതിനുള്ള അവസരം നമ്മുടെ വാക്കുകൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കുമാറാവട്ടെ. ആ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പൊന്നാര റസൂലിൻ്റെ പേരിൽ നമുക്കൊരു 11 സലാത്ത് ചൊല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മക്ക നമുക്ക് കാണണം, മദീന കാണണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
സ്വീകാര്യയോഗ്യമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പടച്ചോനെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെയും പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവിധ രക്ഷയും ഇരു വീട്ടിലും നൽകി നമ്മയൊക്കെയും അനുഗ്രഹിക്കട്ടെ. ഒരു 11 സലാത്ത് മനസ്സറിഞ്ഞ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم الله ചൊല്ലിയ സലാത്ത് സ്വീകരിക്കട്ടെ. പരിശുദ്ധ റസൂലിന്റെ പവിത്ര ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ അല്ലാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല തീർത്ത് റാഹത്താക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കിണറുകുത്തി വെള്ളം കാണാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഗർഭിണികളുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അപസ്മാര രോഗം ശിഫയായി കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും മാറിക്കിട്ടാൻ, പേടിയും ബേജാറും അസ്വസ്ഥതയും തീർന്നു കിട്ടാൻ, നിശ്ചയിച്ച വിവാഹങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ, അനുയോജ്യമായ കല്യാണക്കാരി ശരിയായി കിട്ടാൻ, വീട്ടിൽ പരസ്പരം ഒരു റാഹത്തില്ല, അതൊക്കെ ഒന്ന് മാറി സന്തോഷത്തിലാകാൻ, മക്കൾ നല്ല നിലക്കാകാൻ, എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ റബ്ബിനോട് നമ്മുടെ മുത്തുനബിയുടെ മേൽ ചൊല്ലിയ സലാത്തും തവസ്സുലാക്കി ഈ പരിശുദ്ധമായ മജ്ലിസ് തവസ്സുലാക്കി ദുആ ചെയ്യുക. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. ഇൻഷാ അല്ലാ ഇജാബത്ത് പ്രതീക്ഷിക്കുക. അടുത്ത നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാ വരുന്ന ശനിയാഴ്ച തന്നെയായിരിക്കും 2 മണിക്ക്. പ്രത്യേകം ഓർമ്മ വെക്കണം, പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണം. പരമാവധി എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇൻഷാ അല്ലാ ഇത് ദുനിയാവും ആഹിറവും നമുക്ക് റാഹത്താകാനുള്ളൊരു മജ്ലിസായി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കയ്യൊക്കൊന്ന് ഉയർത്തി പിടിച്ചോളൂ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദൈവവാഫി നിഅമഹു യുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഇലാഹായ റബ്ബേ, ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും വിജയം നൽകണമേ അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെയും ഹാസിലാക്കണേ അല്ലാ. ഒന്നുപോയ ഏതെല്ലാം ദോഷങ്ങളുണ്ടോ അതൊക്കെയും നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാ.
ഞങ്ങൾ ഈമാൻ നന്നേ കുറഞ്ഞവരാണ്, പിശാചിന്റെ കെണിവലയിൽ എളുപ്പത്തിൽ പെട്ടുപോകുന്നവരാണ്. ഇലാഹായനാദാ, ആ നിലയിലേതെല്ലാം തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നോ അതൊക്കെയും ഞങ്ങൾക്കും മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിന്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായി കബറിലെത്തേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, പലവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് അല്ലാ. ശാരീരികമായും മാനസികമായും പൈശാചികമായും സിഹർബാധയേറ്റും വിഷമിക്കുന്നവർ ഖാലിഖായ ബാരിആയ അല്ലാ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരി കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരി കൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാ. ക്യാൻസർ എന്ന രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഈ കൂട്ടത്തിലാരുടെയെങ്കിലും തടിയിലല്ലാഹുവേ ക്യാൻസറിന്റെ വൈറസ് ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെയും നീ നശിപ്പിക്കണമേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് നശിപ്പിക്കണമേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ ഈ മജ്ലിസിലെ മുഅ്മിനീങ്ങളുടെ ആമീനിൽ പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. റാഹത്തുള്ള മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികളുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ പ്രതിസന്ധികൾ പറഞ്ഞവർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏതെല്ലാം നിലയിലുള്ള വിഷമങ്ങളുണ്ടോ അതൊക്കെയും തീർത്ത് സമയത്ത് സുഖപ്രസവം നൽകണമേ അല്ലാ. കുട്ടിയാണായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ, പെണ്ണായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ. ആഗ്രഹം പോലെ നിന്റെ പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നീ റാഹത്തിലാക്കണമേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാ. റബ്ബേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഫൽസഫാദികളാക്കണേ അല്ലാ. ദീനുള്ള മക്കളാക്കണേ അല്ലാ. ആരാണ് മാതാപിതാക്കളെന്ന് തിരിച്ചറിയുന്ന, എന്താണ് ദീനിന്റെ സംസ്കാരമെന്നറിയുന്ന, എന്തൊക്കെയാണ് അയൽവാസികളുമായുള്ള ബന്ധങ്ങളെന്നറിയുന്ന, സാമൂഹ്യ ബാധ്യതകൾ എന്താണെന്ന് തിരിച്ചറിയുന്ന, കുടുംബപരമായ മര്യാദകളൊക്കെയും പാലിക്കുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലുമല്ലാ നാടിനും കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ മക്കളെ കൊണ്ടനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ വഴിപിഴച്ച് പോകുന്നവരിൽ പെടുത്തരുതേ അല്ലാ. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഇലാഹായ റബ്ബേ, വിദേശത്തുള്ളവരുണ്ട് റാഹത്തിലാക്കണേ റബ്ബേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണമേ അല്ലാ. വീടില്ലാത്തവർക്ക് റാഹത്തുള്ള വീട് ലഭ്യമാക്കണേ അല്ലാ. വീട്ടിലൊരു സമാധാനമില്ലെന്ന സങ്കടം പറഞ്ഞവരുണ്ട്, സമാധാനം പരീക്ഷം നൽകണേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, ദുആക്കി ഇജാബത്ത് നൽകണേ അല്ലാ. ഈ തേട്ടം കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ
ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്നവർ, ഒരു നേരമെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്നവർ, വസ്ത്രം തന്നവർ, ഞങ്ങളോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചവർ, അല്ലാ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, പ്രതീക്ഷയോടെ ഈ മജ്‌ലിസ് ഉൾപ്പെടെയുള്ള ഞങ്ങളെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളോടൊത്ത് പരിശുദ്ധമായ ഹജ്ജിനും ഉംറക്കുമൊക്കെ വന്നവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരിൽ പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാ, ശിഫ നൽകണേ അല്ലാ, സലാമത്ത് നൽകണമേ അല്ലാ. ആ കൂട്ടത്തിൽ പലരും ഇന്ന് ആറടി മണ്ണിലെത്തിയവരുണ്ട് റബ്ബേ, ഖബറിന്റെ ഗതി എന്തെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ, ഖബർ അവർക്ക് സന്തോഷമാക്കണേ അല്ലാ, അവർക്ക് റാഹത്താക്കണേ അല്ലാ. ഞങ്ങളിൽ പലരുടെയും ഉമ്മാരിന്ന് അവിടെയാണ്, ഉപ്പാരിന്ന് അവിടെയാണ്, വേണ്ടപ്പെട്ടവർ ഖബറിലാണ്, ഖബർ സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളും പോകേണ്ടവരാ, ഈ കൂട്ടത്തിൽ ഇനി ആരാ ആദ്യമായി ഖബറാണിയായി മാറുന്നതെന്ന് അല്ലാഹുവേ നിനക്കറിയുമല്ലോ അല്ലാ. ഖബർ ഞങ്ങൾക്ക് സന്തോഷമാക്കണേ റബ്ബേ. പാമ്പുകൾ കൊണ്ട്, തേളുകൾ കൊണ്ട്, തീനാളങ്ങളെ കൊണ്ട്, പുഴുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഖബറാക്കരുതേ അല്ലാ. നരകം ഞങ്ങൾക്ക് കണക്കാക്കരുതേ അല്ലാ. നരകം കാണാതെ ആ സിറാത്ത് പാലത്തിൽ സന്തോഷത്തോടത് വിട്ടുകടന്ന് ഫിർദൗസിലെത്തിപ്പെടാൻ ഈ ആമീൻ കാരണമാക്കണമേ അല്ലാ. ഈ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഈ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഈ ദുആ ഖബൂലാക്കണേ അല്ലാ. اللهم انا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وكهر الرجال اعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة اعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة اعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل وعلى محمد صلى الله عليه وسلم صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم مؤمنങ്ങളെ പരമാവധി അച്ചടക്കത്തിലും ഒതുക്കത്തിലും പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആണുങ്ങളെ ക്ലാസ് നാളെ രാവിലെയാണ് പള്ളിയിൽ വെച്ച്. അടുത്ത നമ്മുടെ ക്ലാസ് പതിവ് പോലെ അടുത്ത ശനിയാഴ്ചയായിരിക്കും. പരമാവധി അതിലൊക്കെ സംബന്ധിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും.